ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനപുല്ലരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:26 പറയുന്നു, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമുക്കെന്തെങ്കിലും ആവശ്യങ്ങളോ സങ്കടങ്ങളോ ഉണ്ടായാൽ നാം മറ്റുള്ളവരിൽ ആശ്രയിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം മറന്നു പോകുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നാം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. ഈശോ സ്വർഗത്തിലേക്ക് പോകും മുമ്പ് നമുക്ക് തന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. നാം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ കഴിയുക. പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് വചനത്തെ പഠിക്കാനൊരു താല്പര്യമുണ്ടാകും. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ വരദാനങ്ങൾ കൊണ്ട് നിറയാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിനോട് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് കൂടുതൽ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ മാത്രം ഉണ്ടായിരിക്കട്ടെ.